वेलकम टू अनदर वीडियो दिस इज डॉक्टर निशानास डायरी നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോൺസിലൈറ്റിസും അതിൻ്റെ അക്യൂട്ട് ആയിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് പെട്ടെന്ന് ഇപ്പോൾ ടോൺസിലൈറ്റിസ് വന്നാൽ എങ്ങനെ ഹോമിയോപ്പതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കാണുക. ഇനി ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോൺസിലൈറ്റിസ് റിക്കറൻ്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് വന്നാൽ എങ്ങനെ ഹോമിയോപ്പതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. മെയിനായിട്ട് റിക്കറൻറ്റ് ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു 5 or 6 പ്രാവശ്യം അവർക്ക് ടോൺസിലൈറ്റിസ് വരിക, ബുദ്ധിമുട്ടുക, അങ്ങനെ ആ ടെൻഡൻസി ടോൺസിലൈറ്റിസ് വരാണ്ട് ആ ടെൻഡൻസിനെ കുറയ്ക്കുക, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കുറയ്ക്കുക, ടോൺസിലൈറ്റിസ് വരാണ്ടിരിക്കാനുള്ള മെഡിസിൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പേഷ്യൻ്റ് ഹാസ് എവോൾവ്, അതായത് പേഷ്യൻറ്റിൻ്റെ മൈൻഡ്, ജനറൽസ്, ഫിസിക്കൽ അപ്പിയറൻസ് എല്ലാം നോക്കി ഒരു ടോട്ടാലിറ്റി എടുത്തിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. മൈൻഡ് സിംറ്റംസ് കളക്ട് ചെയ്യും, ദെൻ അവർ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി, അതായത് ഫാറ്റാണോ ലീനാണോ ഷോർട്ടാണോ ടോളാണോ അവരുടെ മുടി എങ്ങനെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ശ്രദ്ധിക്കുക, ദെൻ അവരെ ജനറൽ ആയിട്ടുള്ള അവരുടെ മോഷൻ എങ്ങനെയാണ്, യൂറിൻ, സ്വെറ്റ് എല്ലാം, പിന്നെ ഉറക്കത്തിൻ്റെ രീതി, ഉറങ്ങുന്നത് എങ്ങനെയാണ്, സമയം എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ അവരുടെ വേറെ എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ടോട്ടാലിറ്റി എടുത്തിട്ട് പേഷ്യൻ്റ് ആസ് എ വോൾ നോക്കിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് മെഡിസിൻ കാൽക്കേരിയ കാർബ്. ഈ ഒരു കാൽക്കേരിയ കാർബ് മെഡിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫാറ്റ്, പെട്ടെന്ന് കുട്ടികൾ തടിക്കുന്ന സ്വഭാവമുള്ള കുട്ടികൾ, തടി ഫാറ്റ്, അതായത് കുടവയറുള്ള നല്ല തടിച്ച് തുടുത്തൊരു കുട്ടി, അങ്ങനെ ഒരു സിംറ്റംസൊക്കെ, അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള കുട്ടിക്ക് നന്നായി സ്യൂട്ടാവും ഈ ടോൺസിലൈറ്റിസിന് ഈ ഒരു കാൽക്കേരിയ കാർബിലുള്ള കാൽക്കേരിയ കാർബ് മെഡിസിൻ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി റിക്കറൻ്റ് ആയിട്ട് ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ നമ്മളിത് കൊടുത്താൽ ഭയങ്കര പെട്ടെന്ന് തന്നെ അത് ആ ഒരു ടെൻഡൻസി മാറിക്കിട്ടും. പിന്നെ അവരുടെ ജനറൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് മുട്ട മാത്രം ക്രേവ്സ് ആയി, മുട്ട ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കഴിക്കാൻ. പിന്നെ മുട്ട കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷനും വരും, പക്ഷെ മുട്ട ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരു സിംറ്റംസ് ഇത് പ്രത്യേകതയാണ്. പിന്നെ പാല് അവർക്കിഷ്ടമല്ല, അതേപോലെ തന്നെ മീറ്റ്, ഇറച്ചി, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഇഷ്ടമല്ല, പക്ഷെ മുട്ട മാത്രം എഗേറിയനാണെന്ന് പറയാം, അങ്ങനെ ഒരു സിംറ്റംസൊക്കെ. പിന്നെ വിത്ത് പെട്ടെന്ന് തണുപ്പ് എന്തെങ്കിലും തട്ടിയാൽ ജലദോഷം വരിക, വിത്ത് എന്താണ് സോളൻ ടോൺസിൽ ടോൺസിലൈറ്റിസിൻ്റെ സിംറ്റംസൊക്കെ ഈ ഒരു അപ്പിയറൻസ് ഉള്ള ഒരു പേഷ്യൻസിന് കൊടുത്താൽ നല്ല റിസൾട്ട് വരും. പിന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്സൊക്കെ മെല്ലെ സ്ലോ ആണ്, കുട്ടികളാണെങ്കിൽ മെല്ലെ നടക്കുക, കുറച്ചെല്ലാം സ്ലോ ആക്ടിവിറ്റീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഈ മെഡിസിൻ വിത്ത് ടോൺസിലൈറ്റിസ് ആണെങ്കിൽ നല്ല റിസൾട്ട് വരും. ദെൻ നെക്സ്റ്റ് മെഡിസിൻ ലൈക്കോപോഡിയം. ഈ ഒരു മെഡിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ സിംറ്റംസ് എപ്പോഴും വേഴ്സ് ആവുന്നത് 4 to 8 PM ആ ഒരു ടൈമിലായിരിക്കും ഇവരെ കംപ്ലയിൻസൊക്കെ കൂടുന്നത്. പിന്നെ മെയിനായിട്ട് റൈറ്റ് സൈഡാണ് അഫെക്ഷൻ കൂടുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോവുക, അങ്ങനെ ഒരു ആദ്യം റൈറ്റ് ആയിരിക്കും മെയിനായിട്ട് ടോൺസിൽസൊക്കെ അഫക്റ്റ് ചെയ്യുക. ഏത് ഭാഗമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് റൈറ്റ് സൈഡായിരിക്കും കൂടുതലായിട്ട് കാണുക. അങ്ങനെ ഒരു സിംറ്റംസൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ നമ്മൾ ലൈക്കോപോഡിയം പ്രിസ്ക്രൈബ് ചെയ്താൽ നല്ല റിസൾട്ട് വരും. പിന്നെ ഇവരുടെ മൈൻഡ് സിംറ്റംസ് ഇൻ്റലക്ച്വലി ഭയങ്കര കീൻ ആയിരിക്കും, ഫിസിക്കലി വെരി വീക്ക് ടു മൂവ്. ഫിസിക്കൽ അതായത് നമ്മൾ അധ്വാനിച്ചുള്ള ജോലിയൊന്നും പറ്റില്ല, വെറുതെ സെഡൻറ്ററി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുന്ന എല്ലാ ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്യുന്ന ജോലികൾക്കൊക്കെ ഈ ആ ഒരു അങ്ങനെ ചെയ്യുന്ന പേഷ്യൻസ്, അതായത് ബുദ്ധി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പേഷ്യൻസ്, ഫോർ എക്സാമ്പിൾ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സൊക്കെ കൂടുതലായിട്ട് ഇരുന്ന് ചെയ്യുന്ന ജോലിയുള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻസൊക്കെ വന്നാൽ ഈ ഒരു സിംറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ടോൺസിലൈറ്റിസ് റിക്കറൻ്റ് ആയിട്ട് വരിക, ഇങ്ങനെ ഒരു പിക്ചർ ഓഫ് പേഷ്യൻസ് വന്നാൽ നമ്മൾ കൊടുത്താൽ നല്ല റിസൾട്ട് വരും. പിന്നെ നെക്സ്റ്റ് മെഡിസിൻ ലാക്കസസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കാർഫ് ഇപ്പോൾ ഇങ്ങനെ കഴുത്തിന് ചുറ്റും വയറിന് ചുറ്റും പാൻറ് ടൈറ്റായിട്ട് ഇടുക, അങ്ങനത്തെ ക്ലോത്തിങ്സൊക്കെ ഇടുമ്പോൾ അവർക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട്
ആവും. എപ്പോഴും ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ലൂസായിട്ട് ഇടാൻ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ ലാക്കസിസ് പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ ലാക്കസിസിൻ്റെ മൈൻഡ് സിംറ്റംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഭയങ്കര ജലസ് ആയിരിക്കും, അസൂയാലുക്കളായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അവരുടെ വേറൊരു സിംറ്റമാണ് ക്ഷയരോഗം കൂടുതലായിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ഒരു പേഷ്യൻസ്, അതായത് പിന്നെ ഒരു സിംറ്റം എന്ന് വെച്ചാൽ ഭയങ്കര ലൊക്കേസിറ്റി, അതായത് അവർ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും, സംസാരിച്ചാൽ ഒരു ടോപ്പിക്ക് നിർത്തില്ല, പിന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് ചാടും. അങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റിന് ഈ റിക്കറൻറ്റ് ടോൺസിലൈറ്റിസ് മെയിനായിട്ട്, പിന്നെ ലെഫ്റ്റ് സൈഡായിരിക്കും ലാക്കസിൻ്റെ ടോൺസിലെ അഫെക്ഷന്. പിന്നെ അവർക്ക് ചൂടുള്ളത് കഴിക്കാൻ പറ്റില്ല, അതേ ലിക്വിഡ്സ്, അതായത് ദ്രാവക രൂപത്തിലുള്ള ഫുഡ്സൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം കട്ടിയുള്ള ആഹാരമൊക്കെ കഴിക്കാം. ഇങ്ങനെ ഒരു സിംറ്റംസൊക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ലാക്കസിസ് കൊടുത്താൽ നല്ല വ്യത്യാസം വരും. പക്ഷേ സിംഗിൾ ഡോസ് ആയിരിക്കണം കൊടുക്കേണ്ടത്, ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ മെഡിസിൻസ് ഒക്കെ തന്നെ ഞാൻ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഒക്കെ പറഞ്ഞത് വീക്ക്ലി കൊടുക്കും, വീക്ക്ലിയോ 2 വീക്സ് കൂടുമ്പോഴോ 1 മന്തോ അങ്ങനെ ഇടവേളയിൽ കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. ഡെയിലി നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അത് നമുക്ക് ഒരുപാട് ദോഷമാണ് സംഭവിക്കുക. ഡെയിലി റിപ്പീറ്റ് ചെയ്താൽ ഇതൊക്കെ വീക്കിലിയോ 2 വീക്സ് കൂടുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് മെഡിസിൻ സൊറൈനം. സൊറൈനം പേഷ്യൻസിന് പെട്ടെന്ന് ജലദോഷം, അതായത് സീസണൽ ചേഞ്ചസ്, വെതർ, നമ്മൾ പെട്ടെന്ന് ഭക്ഷണ രീതിയിലോ വെള്ളത്തിലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പെട്ടെന്ന് ജലദോഷം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് സൊറൈനം കൊടുത്താൽ ഇമ്മ്യൂണിറ്റി നല്ലപോലെ കിട്ടും. പിന്നെ അവർക്ക് ഈ കോൾഡ് ക്യാച്ച് ചെയ്യാനുള്ള ടെൻഡൻസിയൊക്കെ കുറയും. പിന്നെ ജനറലായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ എന്തെങ്കിലും അസുഖം വന്നാൽ പെട്ടെന്ന് നല്ല ക്ഷീണം, കുറേ കാലം നിൽക്കുക, അങ്ങനെയുള്ളൊരു സിംറ്റംസ് ഒക്കെ കാണിക്കുകയാണെങ്കിൽ സൊറൈനം പ്രിസ്ക്രൈബ് ചെയ്യും. നന്നായിട്ട് വേർക്കുക, വേർപ്പ് കൂടുതൽ, അങ്ങനെയുള്ളൊരു പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ സൊറൈനം കൊടുത്താൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ നെക്സ്റ്റ് മെഡിസിൻ നോക്കാം, ട്യൂബർകുലിനം. അതായത് മെൻ്റലി ചാലഞ്ച് ആയിട്ടുള്ള കുട്ടികൾ, മെൻ്റലി കുറച്ച് വീക്കായിട്ടുള്ള, ഇപ്പോൾ ADHD എന്നൊക്കെ പറയാം, പിന്നെ ഓട്ടിസം, അങ്ങനെ IQ ഒക്കെ കുറച്ച് ലെവൽ കുറവുള്ള കുട്ടികളിലൊക്കെ നമുക്ക് ഈ ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്താൽ നല്ല വ്യത്യാസം വരും. വിത്ത് അവർക്ക് കൂടെ ടോൺസിലൈറ്റിസ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഈ മെഡിസിൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് ടോൺസിലൈറ്റിസിന്. പിന്നെ ആ കുട്ടികൾക്ക് കുറച്ച് വയലൻ്റ് സ്വഭാവമുള്ള കുട്ടികളായിരിക്കും. പിന്നെ അവർക്ക് പേടി, ഫിയർ ഓഫ് അനിമൽസിനെ പേടി, അങ്ങനെയുള്ളൊരു സിംറ്റംസ് ഒക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു മെഡിസിൻ കൊടുത്താൽ നല്ല ഡിഫറൻസ് വരും. അപ്പം പിന്നെ നെക്സ്റ്റ് മെഡിസിൻ ബെർക്സോൾ. അതിൻ്റെ മെഡിസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിറയൽ, പിന്നെ എല്ലാം ഒരു ടെൻഡൻസി ടു അൾസറേഷൻ, എല്ലാം സിംറ്റംസും ഒരു കുറച്ചും കൂടെ പ്യൂട്രിഡ് ലെവൽ കടന്ന് സെപ്പറേഷൻ കഴിഞ്ഞ് ഒരു അൾസർ ലെവലിലോട്ട് പോവുക, അങ്ങനെയുള്ള ഒരു പേഷ്യൻസിൻ്റെ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മെർക്സോൾ. പിന്നെ അവർക്ക് വേർപ്പ് കൂടുതലായിരിക്കും വിത്തൗട്ട് എനി റിലീഫ്. ഇപ്പം നമുക്ക് വേർപ്പൊക്കെ കിട്ടിയാൽ ഒരു ആശ്വാസം തോന്നുമെങ്കിലും ഇവർക്ക് വേർത്താലും ഒരു ആശ്വാസം തോന്നില്ല. അങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെർക്സോൾ കൊടുത്താൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. And subscribe my channel. Thank you.